നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അർജന്റീന കിരീടം നേടിയിരുന്നത്. വേൾഡ് കപ്പിൽ ആകെ 15 ഗോളുകളായിരുന്നു അർജന്റീന നേടിയിരുന്നത്. എന്നാൽ ഒരൊറ്റ ഗോളിന് പോലും അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി മതി മറന്നുകൊണ്ട് ആഘോഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഫ്രാൻസിനെതിരെ വിജയിച്ചിട്ട് പോലും ആഘോഷിക്കുന്നതിന് പകരം കരയുന്ന ഒരു ലയണൽ സ്കലോണിയെ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു സ്പാനിഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ച്, അതായത് ഗോളുകൾ നേടുമ്പോൾ എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് സ്കലോണയോട് ചോദിക്കപ്പെട്ടിരുന്നു. അതിനുള്ള ഒരു വ്യക്തമായ മറുപടി അർജന്റീനയുടെ പരിശീലകൻ നൽകിയിട്ടുണ്ട്. അതായത് താൻ ശാന്തത കൈവരിച്ചുകൊണ്ട് വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ് അതെന്നാണ് ഇപ്പോൾ സ്കലോണി ഇതിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഗോളുകൾ നേടിയാൽ പോലും താൻ നെർവസായിരിക്കും അഥവാ ആശങ്കാകുലനായിരിക്കുമെന്നും ഇപ്പോൾ സ്കലോണി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഏറ്റവും കൂടുതൽ ശാന്തത കൈവരിക്കേണ്ട സമയമാണ് അത്. ഗോൾ എന്നുള്ളത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം. എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറി മറിയാം, കാരണം അതൊരു വേൾഡ് കപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗോൾ നേടിയാലും ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട നിമിഷങ്ങൾ വരാനുണ്ട് എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതെന്നെ കൂടുതൽ നെർവസാക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ അർജന്റീനയുടെ പരിശീലകനായ സ്കലോണി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഖത്തർ വേൾഡ് കപ്പിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ അർജന്റീന സൗദി അറേബ്യയോട് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി ഘട്ടം അർജന്റീനയുടെ പരിശീലകനായ സ്കലോണിക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ വളരെ മനോഹരമായ രൂപത്തിലാണ് അദ്ദേഹം ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മുന്നും കാണാം.